കർത്താവ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. പാപം ചെയ്തു, പാപിയാണെന്ന് നീ സമ്മതിക്കുക, അംഗീകരിക്കുക. പാപം ചെയ്തു, രണ്ട്, ചെയ്തു പോയ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുക. ഒരു മനുഷ്യൻ തൻ ചെയ്തു പോയ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുക. പശ്ചാത്താപം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. പശ്ചാത്താപം, ഒരുവൻ പശ്ചാത്തപിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന പാപത്തിൻ്റെ ശക്തി തകർന്നു പോവുകയാണ്. വചനം എങ്ങനെയാണ് പാപത്തെ തകർക്കുന്നത്, അതുപോലെ തന്നെ പശ്ചാത്താപം മനുഷ്യ ഹൃദയത്തിൽ കിടക്കുന്ന പാപത്തെ തകർത്ത് കളയുക. എന്താ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തു പോയൊരു പ്രവൃത്തി, അതെൻ്റെ ദൈവത്തെ വേദനിപ്പിച്ചു, എൻ്റെ ദൈവത്തിനെതിരായി പോയി, അത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയല്ലോ, ഞാൻ അവിടുത്തെ വേദനിപ്പിച്ചുവല്ലോ എന്നുള്ള തിരിച്ചറിവിൽ ഹൃദയം കരയുന്നതാണ് പശ്ചാത്താപം. സ്വന്തം വീട്ടിൽ അപ്പനെതിരായി അപ്പനെ വേദനിപ്പിച്ചു എന്നറിയുമ്പോൾ, അമ്മയെ വേദനിപ്പിച്ചു എന്നറിയുമ്പോൾ അവർ പറയുകയാണ് നീ ചെയ്ത പ്രവൃത്തി എനിക്ക് വലിയ വേദനയായി പോയി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ. ഓ, ഞാൻ പറഞ്ഞു പോയ വാക്ക് എൻ്റെ അമ്മയെ വേദനിപ്പിച്ചല്ലോ, എൻ്റെ അപ്പനെ വേദനിപ്പിച്ചല്ലോ. പിന്നെ ചെന്ന് സോറി പറയും, അമ്മയെ ക്ഷമിക്കണേ, അപ്പാ ക്ഷമിക്കണേ, പ്രിയപ്പെട്ടവരേ, അതാണ് പശ്ചാത്താപം. ആ തിരിച്ചറിവിലുണ്ടാകുന്ന തിരിച്ചു വരവാണത്. നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിൻ്റെ ശക്തികൾ തകർക്കപ്പെടുകയാണ്. പാപത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിട്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് വരാനുള്ള ഒരു തുറവിയാണ് പശ്ചാത്താപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പശ്ചാത്തപിക്കുന്ന ഏതൊരു പാപിയോടും ദൈവം കരുണ കാണിക്കും. ഹല്ലേലൂയ. പശ്ചാത്തപിക്കാത്തവനോട് ദൈവം നിസ്സഹായനാണ്. ഒരു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അവിടെ ദൈവം നിസ്സഹായനാണ്. ദൈവം നോക്കി നിൽക്കുകയാണ് പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട്. ദൂർദ്ധപുത്രൻ അപ്പൻ്റെ സമ്പത്തെല്ലാം വാങ്ങി വിദേശത്തേക്ക് പോയി, ദൂരദേശത്ത് പോയി, എല്ലാം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. അവസാനം ഒരു പവറിനടുക്കൽ അഭയം തേടി, അവനെ പന്നികളെ മേയ്ക്കാൻ വയലേക്ക് അയച്ചു. അവൻ പന്നികളെ മേയിച്ചു തുടങ്ങുകയാണ്. പക്ഷെ അതിനു മുമ്പ് തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ പശ്ചാത്തപിക്കുന്നില്ല. അപ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്താണ്? ഇല്ല, ഞാൻ ജീവിക്കും. പക്ഷെ അവന് തകർച്ചയുടെ ഏറ്റവും പാരമ്പര്യത്തിൽ വീണ് പോയി. പന്നിക്കൂട്ടില്ല, പന്നീർ കൂട്ടത്തിലാണ് ജീവിതം, ഒരാഹാരവും കിട്ടുന്നില്ല. അങ്ങനെ അവിടെ കിടന്ന് തകർന്നു കഴിഞ്ഞപ്പോഴാണ് അവന് സുബോധം ഉണ്ടാകുന്നത്. അവൻ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ പേര്, എത്ര ദാസന്മാർ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു, ഞാനവിടെ വിശന്ന് മരിക്കുന്നു. അവൻ പറയുകയാണ്, എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും. ഞാൻ അവിടുത്തോട് പറയും, പിതാവേ, അവിടുത്തേക്കെതിരായി, സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. അവൻ പറയുകയാണ്, ഞാൻ ഏറ്റുപറയും, ഞാൻ പിതാവിനോട് ഏറ്റുപറയും. അവൻ തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ തിരിച്ചു വരുമ്പോൾ നാം മനസ്സിലാക്കണം, തനിക്ക് ലഭിച്ച എല്ലാ സമ്പത്തും നശിപ്പിച്ചിട്ടാണ് അവൻ തിരിച്ചു വരുന്നത്. അവൻ്റെ വരാൻ യാതൊരു അവകാശവുമില്ല. കാരണം എല്ലാം, തനിക്കുള്ളതെല്ലാം തൻ്റെ ഓഹരി വാങ്ങിക്കൊണ്ട് പോയി, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇനി തിരിച്ചു വന്നാൽ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ടും അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് പറയും, ഒരു മകനായിട്ട് എന്നെ സ്വീകരിക്കേണ്ട, അങ്ങയുടെ ദാസൽ ഒരുവനായിട്ട് എന്നെ സ്വീകരിച്ചാൽ മതി. അവൻ്റെ ആ സമർപ്പണം, ആ എളിയ മനസ്സ്, അതാ അതേ അവൻ ആഗ്രഹിച്ചുള്ളൂ. ഒരു മകനാണെന്ന് ആഗ്രഹിച്ചില്ല. അവൻ തിരിച്ചു വരുമ്പോൾ അവൻ കാണുകയാണ് ആ പിതാവ് അവനോട് കാത്തിരിക്കുന്നൊരു അപ്പൻ. അപ്പൻ കാണുകയാണ്, ദൂരെ വെച്ച് കണ്ടു തന്നെ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വരികയാണ്. കാരണം ദിവസവും അപ്പൻ നോക്കിയിരിക്കുകയാണ്, എപ്പോഴാണ് എൻ്റെ മകൻ തിരിച്ചു വരിക, എപ്പോഴാണ് എൻ്റെ മകൻ തിരിച്ചു വരിക, എപ്പോഴാണ് എൻ്റെ മകള് തിരിച്ചു വരുന്നത്. ആ പിതാവ് കാത്തിരിക്കുകയാണ്. ഒരു ദിവസം അവിടുന്ന് കണ്ടു തൻ്റെ മകൻ വരുന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് കണ്ടു തൻ്റെ ആ സാദൃശ്യവും ഛായയും എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തനെ പോലെ, ഒരു വികൃത ജീവിയെ പോലെ വരുന്ന മകനെ പിതാവ് കാണുകയാണ്. ആ പിതാവ് ഓടിച്ചെല്ലുകുന്ന വചനം പറയും, ഓടിച്ചെന്നു, ഓടിച്ചെന്ന് അവനെ ഓരി പുണർന്നു. ദുർഗന്ധം വമിക്കുന്ന അവൻ ശരീരത്തിലെ ദുർഗന്ധത്തെ പിതാവ് നോക്കുന്നില്ല. അവൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ പിതാവ് നോക്കുന്നില്ല. തൻ്റെ മാരോട് ചേർത്ത് അവനെ അണച്ച് വാരി പുണർന്ന് അവനെ ചുംബിക്കുകയാണ് അപ്പൻ. തൻ്റെ ശേഖരമെല്ലാം അപ്പൻ കൊടുക്കുകയാണ്. എത്രയോ ദിവസമായി എൻ്റെ മകൻ പോയിട്ട്, നഷ്ടപ്പെട്ടു പോയിട്ട്,
തിരിച്ചു വന്നപ്പോൾ വലിയ സന്തോഷത്തിൽ അപ്പൻ അവനെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ്. അതിനിടയ്ക്ക് അവൻ വിളിച്ചു പറയും, അങ്ങനെ വിളിച്ചു പറയുന്നതിന്, അപ്പാ ഞാൻ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയി, ഞാൻ സ്വർഗത്തെതിരായി പാപം ചെയ്തു പോയി, അങ്ങനെ ദാസൻ ഒരുപാട് എന്നെ സ്വീകരിക്കണമേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ പിതാവ് എന്താണ് ചെയ്തത്? ആ നിമിഷം പിതാവ് ദാസന്മാരെ വിളിച്ചു പറയുകയാണ്, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടു തന്നെ പുതപ്പിക്കുക, ഇവൻ നഗ്നനാണ്, ഇവൻ നഗ്നത ആരും കാണാതിരിക്കട്ടെ, മേൽത്തരം വസ്ത്രം കൊണ്ടുപോവാ. തുറന്ന് അവിടുന്ന് പറഞ്ഞു, ഇവന് വിരൽ അണിയിക്കാൻ മോതിരം കൊണ്ടുപോവാ, ഇവന് പാദങ്ങളിൽ പാദരക്ഷ ധരിപ്പിക്കുക, കൊഴുത്ത കാളക്കൂട്ടിയൊക്കെ ഒന്ന് സന്തോഷിക്കാം. ഇവൻ മരിച്ചു, നഷ്ടപ്പെടവനായിരുന്നു, തിരിച്ചു പറഞ്ഞു ജീവിച്ചിരിക്കുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു, സന്തോഷിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ മകൻ പിതാവിൽ നിന്ന് അകന്നുപോയ മകൻ നമ്മൾ ഓരോരുത്തരുമാണ്. പിതാവിൻ്റെ സമ്പത്ത് അവിടുത്തെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ലോകത്തിലേക്ക് പോയി, നശിപ്പിച്ച് കളഞ്ഞു, നഷ്ടപ്പെടുത്തി കളഞ്ഞു, പാപത്തിൽ ജീവിച്ചു, ഏറ്റവും ലക്ഷമായിട്ട് ജീവിച്ചു, കിട്ടിയതെല്ലാം നഷ്ടപ്പെടുത്തി. ദൈവത്തിൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ അഭിഷേകത്തെ, ദൈവത്തിൻ്റെ മദനത്തെ സ്വീകരിച്ചിട്ട് യാതൊരു വിലയും കൽപ്പിക്കാതെ സാഹചര്യത്തിൽ വീണ്ടും പോയി, അതിമ്ലേച്ഛമായ പാപങ്ങളിൽ മുഴുകി ജീവിച്ചു. ഓരോ പാപം ചെയ്യുമ്പോൾ ഓർത്തു, ഇനി ഞാൻ ചെയ്യില്ല, ഇത് അവസാനത്തതാണ്, ഇനി ഞാൻ മദ്യപിക്കില്ല, അവസാനത്തതാണ്. ഓരോ തീരുമാനമെടുക്കും, വീണ്ടും വീണ്ടും അതേ പാപത്തിലേക്ക് വീണ്ടു പോകും. പാപത്തിൻ്റെ പന്നിക്കൂടാണത്, പാപത്തിൻ്റെ മ്ലേച്ഛതയാണത്. ഒരിക്കലും കരകയറാനാവാത്ത വണ്ണം ആ പാപത്തിൻ്റെ പന്നിക്കുഴിയിൽ നീ മൂടി മുങ്ങിപ്പൊക്കി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. പക്ഷെ അവിടെ വെച്ച് ആ അവസ്ഥയിൽ നശിക്കാൻ പോയപ്പോൾ ഇത് നിനക്കൊരു സുബോധം ഉണ്ടാവുകയാണ്, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എങ്ങനെ രക്ഷപ്പെടണം. എന്തുകൊണ്ടാണ് സുബോധം ഉണ്ടായത്? മാമോദിസായിലൂടെ നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ പരിശുദ്ധാത്മാവ് നീ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നിന്നെ ഉണർത്തുകയാണ്, തിരിച്ചു പോ, നിനക്ക് ആഗ്രഹം തരികയാണ്. കാരണം നിന്നെ ഉൾവസിക്കുന്ന ആത്മാവ് നിലവിളിക്കുകയാണ്, ദാഹിക്കുകയാണ്. ഈ പാപത്തിന്റെ ഭാരം താങ്ങാനാവാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഞെരിമഴി കൊള്ളുകയാണ്. ആത്മാവ് കൊടുക്കുന്ന ഒരു സ്പർശനം, അവന് സുബോധമുണ്ടായി, തിരിച്ചു വരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ തീർച്ചയായും ഉള്ളിൽ കുറ്റബോധമുണ്ട്, പാപബോധമല്ല, പലപ്പോഴും കുറ്റബോധമാണ്. ദൈവനോട് ക്ഷമിക്കുമോ? ദൈവനോട് പൊറുക്കുമോ? എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമോ? പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല, പാപികൾക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പാപം ക്ഷമിക്കുമോ എന്ന ചിന്തയ്ക്ക് അവിടെ അടിസ്ഥാനമില്ല, പ്രസക്തിയില്ല. അവൻ വന്നത് പാപികൾക്ക് വേണ്ടിയിട്ടാണ്, അവൻ ജീവൻ അർപ്പിച്ചത് പാപികൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു കുറിച്ച് ജീവൻ അർപ്പിച്ചത്. നമുക്കുണ്ടാകേണ്ടത് കുറ്റബോധമല്ല, പാപബോധം ഉണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം. പാപബോധം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്, കുറ്റബോധം അത് പിശാചിൻ്റെ ശക്തിയാണ്, പ്രവൃത്തിയാണ്. ദൈവം എൻ്റെ പാപം ക്ഷമിക്കുമെന്നുള്ള ഭയം, ക്ഷമിക്കും, ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. കാരണം അവിടുന്ന് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവം നോക്കിയിരിക്കുകയാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടിയിട്ട്. ആ തിരിച്ചു വന്ന ദൂർദ്ധപുത്രൻ ഇവിടെ എല്ലാം നഷ്ടപ്പെടുത്തി, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി, പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് നിനക്ക് ലഭിച്ച വിശുദ്ധര വസ്ത്രം നീ നശിപ്പിച്ച് കളഞ്ഞു. മാമോദിസായിൽ ലഭിച്ച വിശുദ്ധര വസ്ത്രത്തെ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു, നഗ്നനായി മാറി. നിന്ന് പുറപ്പെടുന്നത് പാപത്തിൻ്റെ ദുർഗന്ധം, പാപത്തിൻ്റെ മ്ലേച്ഛതയുടെ ദുർഗന്ധമാണ് പുറപ്പെടുന്നത്. ഇതെല്ലാം ആ പിതാവിന്, സ്വർഗത്തിലെ പിതാവിന് അറിയാം. ആ പിതാവ് സ്വർഗത്തിലെ അപ്പനാണ്, സ്വർഗത്തിലെ പിതാവാണ്. അവിടുന്നാണ് കാത്തിരിക്കുന്നത്, എൻ്റെ മകൻ എപ്പോൾ വരും, എൻ്റെ മകൾ എപ്പോൾ വരും. കാത്തിരിക്കുന്ന അവിടുന്നാണ്. തിരിച്ചു വരുന്ന മകനെ കണ്ടുകൊണ്ട് ആ അപ്പൻ ഓടി വരുന്നു, ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, വാരി പുണരുന്നു. അവിടുത്തെ സ്നേഹം മുഴുവനും പകരുകയാണ്. അപ്പൻ വിളിച്ചു പറയാണ്, ഇവനെ ഉടനെ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുക. എന്താണ് മേൽത്തരം വസ്ത്രം? പരിശുദ്ധിയുടെ, പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ മേൽത്തരം വസ്ത്രമനെ പുതപ്പിക്കുക. ഇവനെ നഗ്നെ ആരും കാണാതിരിക്കട്ടെ. ഇവൻ്റെ കയ്യിൽ മോതിരം അണിപ്പിക്കുക, അണിയിക്കുക. എന്താണ് മോതിരം? അധികാരത്തിൻ്റെ മോതിരം, മുദ്രമോതിരം, അധികാരത്തിൻ്റെ മോതിരം, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാനുള്ള അധികാരത്തിൻ്റെ മോതിരം, പാപുകളെ തെളിവ് ബന്ധിക്കാനുള്ള അധികാരത്തിൻ്റെ മോതിരം, പിശാചികളെ പുറത്താക്കാൻ, രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരത്തിൻ്റെ മോതിരം,
അവൻ്റെ പേരിൽ അണിയിക്കുകയാണ്, അവൻ്റെ പാദങ്ങളിൽ പാദരക്ഷ ധരിപ്പിക്കുകയാണ്. സമാധാനത്തിൻ്റെ ഒരുക്കമായുള്ള സുവിശേഷം പ്രസംഗിക്കാനുള്ള പാദരക്ഷ, വചനം പ്രസംഗിക്കാനുള്ള പാദരക്ഷ ധരിപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും ഭൂമിയിൽ ഒരു പാപി അനുദപിക്കുമ്പോൾ. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം എന്നെ പ്രതി നിന്നെ പ്രതി സ്വർഗത്തിൽ വലിയ സന്തോഷം ആനന്ദം ഉണ്ടാകണം. നമ്മൾ ഒന്നു മാത്രം ഓർത്താലും മതി, നമ്മൾ നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാൻ തയ്യാറായാലും മാത്രം മതി, അതെല്ലാം ക്ഷമിക്കപ്പെടും. പാപങ്ങൾ ഏറ്റുപറയുക ദൈവത്തിൻ്റെ മുമ്പിൽ, ചെയ്തുപോയ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഏറ്റുപറയുക. ബുക്ക് ഓഫ് ആക്ട്സ് അപ്പോസ്തല പ്രവർത്തനം 10:43 വായിക്കുന്നു, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് അവനെക്കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം മൂലം, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമം മൂലം പാപമോചനം നേടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം വഴി പാപമോചനം, നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മുടെ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടി നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ട, മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട, കർത്താവ് ഒറ്റ നിമിഷം മതി പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നൽകുന്ന, ദൈവം അയക്കുന്ന വലിയ വിടുതൽ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ സങ്കീർത്തനം 107:20 തിരുവചനം നമ്മോട് പറഞ്ഞു, കർത്താവ് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവം തൻ്റെ വചനം അയച്ച് ഇപ്പോൾ നമ്മൾ വിടുവിക്കുകയാണ്. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിട്ടുമാറാത്ത പാപങ്ങൾ, ഉപേക്ഷിക്കപ്പെടാത്ത പാപങ്ങൾ, ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത പാപങ്ങൾ, അതിനെല്ലാം അടിവേരോടെ ഇത് പറിച്ചു കളയാൻ പോവുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ. ഹൃദയം തുറന്നു കൊടുത്ത് സ്വീകരിക്കുക. പാപിനിയായ സ്ത്രീ ഒരു ദിവസം അവൾ കടന്നു വരികയാണ്, യേശുവിനെ തേടി വരികയാണ്. ശിമയോനെന്ന പരീശന്റെ വീട്ടിൽ യേശു ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവൾ അവിടെ കടന്നു വരുന്നു. അവൾ കടന്നു വന്ന് അവൾ കണ്ടത് ആ വീട് മുഴുവനും ആ നഗരത്തിലുള്ള മന്യന്മാരിയിരിക്കുന്നു. ആ സ്ത്രീ അവരെ കണ്ടിട്ട് മടങ്ങിപ്പോയില്ല. അവൾ നേരെ യേശുവിൻ്റെ മകളിലേക്ക് അടുക്കലേക്ക് കടന്നു വരികയാണ്. അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 36 മുതൽ വചനത്തിൽ, ഫരീസേരിൽ ഒരുവൻ തന്നോടത് ഭക്ഷണം ക്ഷണിക്കുവാൻ അവനെ ക്ഷണിച്ചു. യേശു അവനെ വീട്ടിൽ പ്രവേശിച്ചു, ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരീസേരൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു പെൺകൾ ഭരണി നിറയെ ശുദ്ധതൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവളവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടക്കുകയും ചുംബിക്കുകയും ശുദ്ധതൈലം പൂശുകയും ചെയ്തു. ഒരു സ്ത്രീ, പാപിനിയായ സ്ത്രീയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നു, യേശുവിൻ്റെ പാദത്തിനരികെ വന്നിരിക്കുന്നു. അവൻ്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. വചനം പറയുന്നു, കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങളെ കഴുകി. കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങളെ കഴുകി. തൻ്റെ മനോഹരമായ തലമുടി കൊണ്ട് പാദങ്ങളെ അവൾ തുടച്ചു. ആ പാദങ്ങളിൽ അവൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു കൊണ്ടിരുന്നു. ഈ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ ഇപ്രകാരം പറയുകയാണ്, ശിമയോനോട് പറയുകയാണ്, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല, എന്നാൽ ഇവൾ കണ്ണീരുകൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല, എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്നും ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ഇവിടെ അവൾ അവൻ്റെ യേശുവിൻ്റെ പാദങ്ങളെ കഴുകി ചുംബിച്ചു.
യേശു പറയുകയാണ്, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം ക്ഷമിക്കുന്നു, അല്പം സ്നേഹിക്കുന്നു. ആരോട് അധികം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അധികം സ്നേഹിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ആര് അത് നിരവധിയായ പാപങ്ങൾ, അനവധിയായ പാപം ഏറ്റു പറയുന്നുവോ അവനോട് അധികം ക്ഷമിക്കപ്പെടുന്നു, അവൻ അധികം സ്നേഹിക്കുന്നു. ആർക്ക് പറയാൻ പാപങ്ങളൊന്നും ഇല്ലയോ, പറയാൻ ചുരുക്കം ഒന്നുമില്ല പാപങ്ങൾ, അവനോട് അല്പം ക്ഷമിക്കപ്പെടുന്നു, അവൻ അല്പം മാത്രം സ്നേഹിക്കുന്നു. യേശു ആഗ്രഹിക്കുകയാണ് നമ്മൾ പാപികളാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ നിരവധിയായ പാപങ്ങൾ ഏറ്റു പറയണം. ഇവിടെ ഇപ്പോൾ ഈ തിരുവോശയില് ജീവിക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. പാപനിയായ സ്ത്രീയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്ന് പറഞ്ഞ കർത്താവ് പറയാണ്, ആര് അധികം ഏറ്റുപറയുന്നുവോ അവനോട് അധികം ക്ഷമിക്കപ്പെടുന്നു, അവൻ അധികം സ്നേഹിക്കുന്നു. എനിക്ക് ഏറ്റുപറയാൻ പാപങ്ങൾ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ശിശുപ്രായം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്തു പോയ പാപങ്ങൾ, പാപങ്ങളായിരുന്നിട്ട് പോലും അത് പാപമാണെന്ന് അറിവില്ലാതെ ചെയ്തു കൂട്ടി അതികുർബാന സ്വീകരിച്ചപ്പോൾ അതൊന്നും ഏറ്റു പറഞ്ഞിട്ടുണ്ടാകില്ല. പിന്നീട് ഇങ്ങോട്ട് കടന്നുപോയി, ജീവിതം കടന്നുപോയി കഴിഞ്ഞപ്പോൾ എത്രയോ പ്രാവശ്യം കുംഭസാരം നടത്തിയിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം പല പാപങ്ങൾ മൂടി വെച്ചു, മറച്ചു വെച്ചു, ഏറ്റു പറഞ്ഞില്ല. പുരോഹിതൻ്റെ മുമ്പിൽ മറച്ചു വെച്ച പാപങ്ങൾ അത് ഏറ്റവും വലിയ കഠിനമായ പാപങ്ങളായി മാറി. മറച്ചു വെച്ചു എന്നുള്ളത്, നുണ പറഞ്ഞു എന്നുള്ളത്, ഒരു നല്ല കുംഭസാരം നടത്തിയില്ല, അത് വലിയൊരു പാപമായിട്ട് മാറി. ചിന്തിച്ചു നോക്കണം, പരിപാടി അയോഗ്യമായിട്ട് എത്രയോ പ്രാവശ്യമാണ് ഞാൻ കർത്താവിൻ്റെ ശരീരത്തെ ഭക്ഷിച്ചത്. ഇന്ന് ശരീരം ദുർബലമാകുവാൻ നിങ്ങളിലെ പല രോഗികളും ദുർബലമായിരിക്കാൻ കാരണം ഇതാണ്, കർത്താവിൻ്റെ ശരീരം അയോഗ്യമായിട്ട് ഭക്ഷിച്ചു, അവിടുത്തെ രക്തം അയോഗ്യമായിട്ട് പാനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നമ്മൾ അയോഗ്യമായിട്ട് കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ട്, നല്ല കുംഭസാരം നടത്താതെ, പശ്ചാത്തപിക്കാതെ, പാപങ്ങൾ ഏറ്റുപറയാതെ ഒരു പ്രാവശ്യം പോയി കർത്താവിനെ സ്വീകരിച്ചപ്പോൾ അത് നമുക്ക് നാശത്തിന് കാരണമായി, മരണത്തിന് കാരണമായി, രോഗികളാകുവാനും ദുർബലരാകുവാനും മരിച്ചു പോകുവാനും കാരണമായി മാറിയത്. കർത്താവെ, കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ നിരവധിയായ പാപങ്ങൾ കണ്ടെത്തുവാൻ, ഞാൻ മറച്ചു വെച്ച പാപങ്ങൾ, മൂടി വെച്ച പാപങ്ങൾ, മറന്നുപോയ പാപങ്ങൾ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ. എൻ്റെ ഉള്ളിൽ അടഞ്ഞുകിടക്കുന്ന പാപങ്ങൾ അവിടേക്കെല്ലാം അവിടുത്തെ ശക്തി അയക്കണമേ. ഇപ്പോൾ ഞാൻ ഒളിച്ചു വെച്ച, ഞാൻ മറച്ചു വെച്ച എൻ്റെ പാപങ്ങൾ എൻ്റെ ആത്മാവിൻ്റെ അഗ്നി അവിടെ കടന്നു ചെല്ലട്ടെ, തടവറകൾ തുറക്കപ്പെടട്ടെ, ഞാൻ മറന്നുപോയ പാപങ്ങൾ ഓർമ്മിക്കട്ടെ, അന്ധകാരത്തേക്ക് പ്രകാശം കടന്നു വരട്ടെ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല പ്രിയപ്പെട്ടവർ, എല്ലാം ഏറ്റു പറയാം. കുംഭസാരം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പശ്ചാത്തലമായിരിക്കണം. നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു അനുഗ്രഹമാണ് പാപം ഏറ്റു പറയാനുള്ള സംവിധാനം. എന്നാലിപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ തന്നെ ഈശ്വരൻ ബലി കൊടുക്കാം. നാം ചെയ്തു പോയ, ഏറ്റു പറഞ്ഞിട്ടില്ലാത്ത പാപങ്ങൾ, മുടിവെച്ച പാപങ്ങൾ, മറന്നുപോയ പാപങ്ങൾ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ഈശോയെ, ഞാൻ പശ്ചാത്തപിക്കുന്നു, ഞാൻ എല്ലാ പാപത്തോടും പശ്ചാത്തപിക്കുന്നു, എല്ലാം ഏറ്റു പറയാൻ തയ്യാറാണെന്ന് നീ ഈശോയോട് പറയാം. എല്ലാം ഏറ്റു പറയാൻ തയ്യാറാണ് എൻ്റെ ദൈവമേ, ഞാൻ മറന്നുപോയ മൂടി വെച്ച പാപങ്ങൾ ഓർത്ത് ഏറ്റു പറയാൻ തയ്യാറാണ്. തയ്യാറാണോ? കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ, അങ്ങയുടെ പ്രകാശം അയക്കണമേ. കർത്താവേ, പശ്ചാത്തപിക്കുവാനുള്ള അനുഗ്രഹം തരണേ. കർത്താവേ, ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നീ പശ്ചാത്തപിക്കുന്നുവോ? ഇനി മേലിൽ പാപം ചെയ്യല എന്ന് നിനക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും ഈശോയെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന് തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? ഹൃദയത്തിൽ ഈശോയോട് പറയാം, ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു, ഇനിമേലിൽ പാപം ചെയ്യില്ലെന്ന് ദൃഢമായി തീരുമാനമെടുക്കുന്നു, എനിക്കൊരു ഭാവിയായിട്ട് ജീവിക്കേണ്ട. കർത്താവേ, എനിക്ക് അങ്ങയുടെ മകനോ മകളുമായി ജീവിച്ചാൽ മതി ദൈവമേ,
ഞാൻ തീരുമാനമെടുക്കുന്നു വിശുദ്ധമായിട്ട് ജീവിക്കുവാൻ, അങ്ങയുടെ വചനം അനുസരിക്കുവാൻ തീരുമാനമെടുക്കുന്നു. എന്നെ ഇവിടെ സഹായിക്കണമേ കർത്താവേ, ഞാൻ ബലഹീനനാണ്. പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ വീണുപോകാതെ എന്നെ കാത്തുകൊള്ളണമേ. പാപത്തെ ചെറുക്കുവാൻ ശക്തി തരണേ. എന്നോട് കരുണ കാണിക്കണമേ ഈശോയെ. രണ്ട് കൈകളെ മീശോ നിറഞ്ഞു തെറ്റി പിടിക്കാം. കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ സ്തുതിക്കുന്ന യേശുവേ, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന യേശുവേ, സ്തോത്രം അങ്ങേയ്ക്ക് മഹത്വം, ആരാധന, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. നമ്മുടെ രണ്ട് കൈകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകളടക്കുക. പശ്ചാത്തപിക്കുന്ന ഓരോ പാപിയോട്, ഓരോ മകനോട്, മകളോട് യേശു പറയുന്നു, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ബി ഫ്രീ, ബി ഫ്രീ, ആൻഡ് ബി ഫ്രീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രണ്ട് കൈ ഉയർത്തി പിടിക്കാം സ്വർഗത്തിലേക്ക്. നമ്മുടെ പിതാക്കന്മാര് പാപത്തിൽ മരിച്ചുപോയവര് ദൈവം തന്റെ വചനമയച്ച് അവരെ വീണ്ടെടുക്കുകയാണ്. തലമുറകളെ, പിതാക്കന്മാരെ, ബന്ധനസ്ഥരായ ആത്മാക്കളെ, കർത്താവിന്റെ വചനം കേൾക്കുക. നിങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ബി ഫ്രീ, ബി ഫ്രീ, ബി ഫ്രീ. തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഗ്ലോറി, 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 ഗ്ലോറി. ശ്രദ്ധിക്ക, ശബ്ദത്തിൽ ശ്രദ്ധിക്കുക, സ്വരമെന്ന് ശ്രദ്ധിക്കട്ടെ, അതിനെന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളിലേക്ക് ഇതാ പരിശുദ്ധാത്മാവേ, പിതാവിൻ്റെ സ്നേഹമായി ഒന്ന് നിറഞ്ഞാലും ഹൃദയത്തിൽ ജീവജലത്തിൻ്റെ അരുവി നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. അവിടെ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, നിന്റെ മനസ്സ് മുഴുവൻ നിറയട്ടെ. പിതാവാ, ദൈവത്തിൻ്റെ ആധിപത്യം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഭരണം, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നിറവ് നിയന്ത്രണത്തിൽ ഉണ്ടാകട്ടെ. ദൈവരാജ്യം, ഒന്നാം സ്വർഗം നിന്റെ ഉള്ളില് ഉണരട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ഉണരട്ടെ. നിന്റെ ഉള്ളിലുള്ള ദൈവരാജ്യം, ഒന്നാം സ്വർഗം ഉണരട്ടെ, സ്വന്തമാകട്ടെ. കൈയുടച്ച് തന്നെ സ്തുതിക്കുക. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം, കർത്താവേ, മഹത്വം, ഹല്ലേലൂയ.